ഹായ്, ഹലോ എല്ലാവർക്കും, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് മറൈൻ വേൾഡ് എന്ന് പറയുന്ന ഒരു ബിഗ് അക്വോറിയമാണ് ഇവിടെ. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഫസ്റ്റ് ടിക്കറ്റ് കൊടുത്ത് തുടങ്ങിയിട്ടില്ല. ആളുകളൊക്കെ ബഹളം വെക്കുന്നുണ്ട്. 4 മണി എന്ന് പറയുന്നതൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഒരു ഉദ്ഘാടനവും ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണുന്നത്. ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇവിടെ പലതരത്തിലുള്ള വെറൈറ്റി ഫിഷുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് കയറി നോക്കി നിങ്ങൾക്കെല്ലാവർക്കും കാണാം. ഇത് വന്ന് മുന്നേ ആലപ്പുഴയിൽ ഫേമസ് ആയിരുന്നു. അത്തരത്തിലുള്ള ഒന്ന് തന്നെ ആവും ഇത്. നമുക്ക് കയറി നോക്കി കാണാം. ആലപ്പുഴയിൽ പോയി കാണാൻ കഴിയാത്തവർക്കൊക്കെ നമ്മുടെ പാലക്കാട് വന്നപ്പോൾ വളരെ സൗകര്യമായിട്ട് പോയി കാണാം. പാലക്കാടുള്ളവർക്കും മലപ്പുറം ഭാഗത്തുള്ളവർക്കും അങ്ങനെ കേരളത്തിലുള്ള മൊത്തം ജില്ലക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. ഏകദേശം ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഇതിൻ്റെ ഏകദേശ രൂപം എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റും. നമ്മുടെ ചാനൽ എൻജോയ്മെൻറ്റാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ എൻജോയ്മെൻറ്റ് വീഡിയോകളും ഈ ചാനലിലൂടെ നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പുതുതായിട്ട് ഒരുപാട് സബ് ചെയ്ത ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഇതൊന്നും അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മത്സ്യകന്യകമാരാണ്. അത് ഇതുവരെ ആരും നമ്മൾ കണ്ടിട്ടില്ല, പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കാണലാണ് മെയിൻ ഉദ്ദേശം. അതാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നല്ല വെറൈറ്റി മത്സ്യങ്ങൾ വന്നാൽ ഞാൻ പ്രത്യേകിച്ച് അത് വീഡിയോ എടുക്കുള്ളൂ. ബാക്കിയൊന്നും നമ്മൾ അത്ര കാര്യമാക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് കണ്ടതാണ്, ഞാനും ഒരുപാട് കണ്ടതാണ്. മത്സ്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപോകാം. ഏതായാലും ഇനി കാണാൻ കഴിയാത്തവർക്കും കാണാമല്ലോ. അതുകൊണ്ട് ഫുള്ള് മത്സ്യങ്ങളെയും ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലെ നമ്മൾ മത്സ്യങ്ങളെ ചെറിയ അക്വേറിയം ഉണ്ടാക്കി വളർത്താറുണ്ട്. പകുതി മുക്കാലും ആളുകളുടെ അത് ചത്തുപോകാറാണ് പതിവ്. അതിനുള്ള കാരണം ഞാനൊരു വീഡിയോ ഇതിന് മുന്നേ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഇടാം. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. എങ്ങനെ ഇതുപോലുള്ള മത്സ്യങ്ങളെ ചാവാതെ നമുക്ക് അതിനെ സംരക്ഷിക്കുക, അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്നൊക്കെ അറിയണ ഒരു വീഡിയോ ഉണ്ട്. ഈ മീൻ നല്ലൊരു വെറൈറ്റി മീനാണ്. ഇതിനെ ഇതിൻ്റെ പേരോ മറ്റൊന്നും അറിയില്ല, പക്ഷേ മുൻപ് കണ്ടിട്ടുള്ളതായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഇത് കാണാനും നല്ല രസമുണ്ട്. എന്തൊരു അപകടകാരിയായ മീനാണെന്ന് തോന്നുന്നു. ഞണ്ട് രണ്ടിനൊക്കെ അങ്ങനെ ജീവനോടെ വലുതിനെ നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും നല്ല കാണരസമുള്ള ഒരു മീനാണിത്. ഇതൊന്നും നമ്മുടെ ഇന്ത്യയിലുള്ള ഫിഷാവൂല. ഇതുപോലുള്ള അലങ്കാര മത്സ്യങ്ങളൊന്നും നമ്മൾ വീട്ടിൽ വളർത്താറില്ല, കാരണം ഭയങ്കര വില കൂടിയ കോസ്റ്റിലി മത്സ്യങ്ങളാണ്. എന്തായാലും കാണാൻ നല്ല
ഇതിലൊന്നും അധികം ഫിഷില്ല. പിന്നെ ഭൂരിഭാഗം കാലിയായിട്ട് കിടക്കാണ്. പിന്നീട് വരുമായിരിക്കും. ഫസ്റ്റ് ഡേ അല്ല, ചിലപ്പോ ഫസ്റ്റ് ഡേ വരുന്നവർക്ക് ഇങ്ങനെ ചില കാഴ്ചകൾ കാണാതിരിക്കാനുള്ള യോഗമുണ്ട്. ഇങ്ങനെ ആ കാഴ്ചയിലേക്ക് എത്തി മത്സ്യകന്യക. റഷ്യയിലുള്ള കലാകാരന്മാരാണെന്ന് തോന്നുന്നു. അവരാണ് ഇങ്ങനത്തെ സാഹസിക പ്രകടനത്തിനൊക്കെ അധികം കാണാറുള്ളത്. സർക്കസ് ആയാലും മറ്റ് പല സാഹസികമായിട്ടുള്ള പ്രകടനങ്ങളും അവരാണ് അധികം കാണാറുള്ളത്. ഒരു മത്സ്യകന്യകനും കുറെ മത്സ്യകന്യകമാരും. ഇതാണിപ്പോൾ ഇതിൻ്റെ പുതുതായിട്ട് വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം. Thank you.
Thank you.
ഇത്